നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത് കാലിക്കട്ട് യൂണിവേഴ്സിറ്റി സിക്സ്ത് സെമസ്റ്റർ ഓർഗാനിക് കെമിസ്ട്രിയിലെ ലാബാണ്. ഇപ്പോൾ നോക്കാം, നമ്മൾ ഓർഗാനിക് ലാബിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് 3-ാം തീയതി മുതൽ ഏപ്രിൽ 19-ാം തീയതി വരെയാണ് ലാബ് എക്സാംസിൻ്റെ ഡേറ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ ഓരോ കോളേജിലും ഓരോ ദിവസമായിരിക്കും എക്സാം ഉണ്ടാവാം. അപ്പോൾ ഇതിൻ്റെ കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഫിസിക്കൽ കെമിസ്ട്രിയും അതേപോലെ ഓർഗാനിക് കെമിസ്ട്രി ഒരു ദിവസവും, കളറിമെട്രി ഗ്രാവിമെട്രി അതും ഇനോർഗാനിക് കെമിസ്ട്രിയിലാണ്. ഇനോർഗാനിക് ലാബ് 3-ൽ വരുന്ന കളറിമെട്രി അല്ലെങ്കിൽ ഗ്രാവിമെട്രി, പിന്നെ ഇനോർഗാനിക് മിക്സ്ചർ അനാലിസിസ് ഒരു ദിവസം, അങ്ങനെയാണ് കോമ്പിനേഷൻസ് വരുന്നത്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ ഓർഗാനിക് കെമിസ്ട്രിയിൽ നമ്മൾ ആദ്യം ചെയ്യുന്ന എന്താണ്, പ്രിലിമിനറി അനാലിസിസ് ആണ്. നമുക്കൊരു കോമ്പൗണ്ട് തരും, ആ കോമ്പൗണ്ടിൻ്റെ പ്രിലിമിനറി അനാലിസിസ് ആണ് എന്ത് ചെയ്യുക, നമ്മൾ ആദ്യം ചെയ്യുക. അപ്പോൾ നമുക്കൊരു ടെസ്റ്റ് റിസൾട്ട് നമ്മളിങ്ങനെ കൊടുക്കേണ്ട സമയത്ത് നമുക്കെന്താണ്, വേറെ ടെസ്റ്റുകൾ ചെയ്തിട്ടൊന്നും ഒരു റെസ്പോൺസൊന്നും കിട്ടിയില്ലെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ടെസ്റ്റുകൾ ചെയ്യാൻ നമ്മൾ മറന്നുപോയെങ്കിലും ഈ പ്രിലിമിനറിയിൽ വെച്ചിട്ടുള്ളൊരു ഇൻഫർമേഷൻ വെച്ച് എന്ത് ചെയ്യാം, നമുക്ക് വേണമെങ്കിൽ അതിനെ റിപ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ഒരു കോമ്പൗണ്ടിൻ്റെ അനാലിസിസ് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് തന്നെ നമുക്ക് കാണുന്ന മാത്രമല്ല തന്നെ നമുക്ക് എന്ത് ചെയ്യാം, അല്ലെങ്കിൽ മണത്തവർക്ക് നമുക്ക് എന്ത് ചെയ്യാം, അത് ഏത് കോമ്പൗണ്ടാണെന്ന് ഫസ്റ്റ് തന്നെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ ആദ്യം നോക്കുന്നത് നോട്ട് കളർ ആൻഡ് അപ്പിയറൻസ്, കളറും അപ്പിയറൻസാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ആദ്യം വരുന്നത് വൈറ്റ് ക്രിസ്റ്റലൈൻ കോമ്പൗണ്ട് ആണെങ്കിൽ, വൈറ്റ് ക്രിസ്റ്റൽ നമ്മൾ ഉപ്പ് പഞ്ചസാര പോലുള്ള ക്രിസ്റ്റലൈൻ ആയിട്ടുള്ള ഒരു കോമ്പൗണ്ടാണ് തന്നിട്ടുള്ളത് വെച്ചെങ്കിൽ അതെന്തൊക്കെയാവാം, ഒന്നെങ്കിൽ അരോമാറ്റിക് അമൈഡ് ആവാം, അതുപോലെ കാർബോക്സിലിക് ആസിഡ് ആവാം. ആസിഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ എപ്പോഴും ലിക്വിഡ് ഫോമാണ് ഓർമ്മ വരിക, പക്ഷേ കാർബോക്സിലിക് ആസിഡ്സൊക്കെ എന്ത് ചെയ്യാം, ക്രിസ്റ്റൽ ഫോമിൽ നമുക്ക് തരാം. കാർബോക്സിലിക് ആസിഡ് ആവാം, അല്ലെങ്കിൽ കീറ്റോൺസ് ആവാം, കാർബോഹൈഡ്രേറ്റ്സ് ആവാം. ഇനി യൂറിയയും ആ കാറ്റഗറിയിൽ വരുന്നതാണ്. പക്ഷേ ചില കോളേജസിൽ നമുക്ക് എന്ത് ചെയ്യാം, കറക്റ്റ് യൂറിയനെ സെപ്പറേറ്റ് ചെയ്ത് അറിയാൻ പറ്റും, കാരണം നമ്മൾ വലിയ ഷുഗേഴ്സിൻ്റെ പൗഡേർഡ് ഫോമാണെങ്കിൽ നമ്മളത് വൈറ്റ് ക്രിസ്റ്റലൈൻ കോമ്പൗണ്ടിൽ വരും, അല്ലാച്ചെങ്കിൽ യൂറിയ എന്താണ് ടേബിൾ ഷുഗർ പോലെ കുറച്ച് വലിപ്പം വരുന്ന രീതിയിൽ എന്താണ് അങ്ങനെ അവൈലബിൾ ആണ്. അതെ, വൈറ്റ് ക്രിസ്റ്റലൈൻ കോമ്പൗണ്ടിൽ നമുക്ക് എന്തിനെ ഉൾപ്പെടുത്താം, യൂറിയേനെയും ഉൾപ്പെടുത്താം. യൂറിയ എന്ന് പറഞ്ഞാൽ എന്താണ്, അലിഫാറ്റിക് ഡയമൈഡാണ്. അപ്പോൾ വൈറ്റ് ക്രിസ്റ്റലൈൻ വെള്ളപ്പൊടിയാണ് വെച്ചെങ്കിൽ എന്തൊക്കെയായിരിക്കാം, അരോമാറ്റിക് അമൈഡ് ആവാം, കാർബോക്സിലിക് ആസിഡ് ആവാം, കീറ്റോൺസ് ആവാം, കാർബോഹൈഡ്രേറ്റ്സ് ആവാം, അല്ലെങ്കിൽ യൂറിയ ആവാം. ഇത്രയും ആൾക്കാരാണ് ആ കാറ്റഗറിയിൽ വരുന്നത്. അപ്പോൾ അതേപോലെ ഫീനോള്, അമീൻ പോലുള്ള ആൾക്കാരൊന്നും അതിൽ വരില്ല. നെക്സ്റ്റ് ഒരു കളർലെസ് ലിക്വിഡ് ആണെങ്കിൽ, കളർലെസ് ഇപ്പോൾ വാട്ടർ പോലത്തെ ഒരു കളർലെസ് ലിക്വിഡ് ആണെങ്കിൽ അതെന്തായിരിക്കും, ഒന്നെങ്കിൽ ആൽക്കഹോൾസ് ആയിരിക്കാം, എസ്റ്റേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ആൽഡിഹൈഡ് ആയിരിക്കാം. എസ്റ്റേഴ്സ് നമുക്ക് ലിക്വിഡ് ഫോമിൽ മാത്രമല്ല എന്താണ് സോളിഡ് ഫോമിലും കിട്ടാറുണ്ട്, നല്ലൊരു യൂക്കാലിപ്റ്റസിൻ്റെ മണമായിരിക്കും അതിന് ഉണ്ടാവുക. നമ്മളൊരു പച്ച കളറിലുള്ള ഓയിൽ, നമ്മൾ തലയിലൊക്കെ തേക്കുന്ന പച്ച കളർ യൂക്കാലിപ്റ്റസ് ഓയിലിൻ്റെ ആ ഒരു മണം ഉണ്ടാവുക ആർക്ക്, എസ്റ്ററിനുണ്ടാവുക. നെക്സ്റ്റ് ഒരു യെല്ലോ കളർ സൊല്യൂഷൻ ആണെങ്കിൽ, യെല്ലോ കളർ സൊല്യൂഷൻ ആണെങ്കിൽ അതെന്തായിരിക്കും, ഒരു അരോമാറ്റിക് നൈട്രോ കോമ്പൗണ്ട്സ് ആയിരിക്കും, അരോമാറ്റിക് നൈട്രോ കോമ്പൗണ്ട്സ്. ഏകദേശം നമ്മുടെ ആൽഡിഹൈഡ്, ചില ആൽഡിഹൈഡ്സും ഒരു യെല്ലോയിഷ് കളറിൽ ഉണ്ടാവാറുണ്ട്. നെക്സ്റ്റ് ഒരു ബ്രൗൺ അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് ലിക്വിഡ് ആണെങ്കിൽ എന്തായിരിക്കും, അത് ഫീനോള് അതേപോലെ അമീൻ ആയിരിക്കും. ഫീനോളിന് അമീനേക്കാൾ എന്താണ് കളർ ഇത്തിരി കുറവാണ്. അമീൻ എന്ന് പറഞ്ഞാൽ ഇൻറ്റൻസ്ലി റെഡ് കളർ, റെഡ് അല്ലെങ്കിൽ ഡാർക്ക് ബ്രൗൺ കളർ അല്ല, നല്ല ഇൻറ്റൻസ് കളറായിട്ട് തോന്നുകയാണെങ്കിൽ അത് എന്തായിരിക്കും, ഷുവർലി അമീൻ ആയിരിക്കും. അമീനിൽ വരുന്ന പ്രൈമറി അമീൻ, സെക്കൻഡറി അമീൻ, ടേർഷ്യറി അമീൻ, അങ്ങനെ മൂന്ന് തരത്തിൽ അമീൻസ് വരുന്നുണ്ട്. ജനറലി നമുക്ക് പ്രൈമറി അമീൻ ആയിരിക്കും അധികം തരുന്നുണ്ടാവുക. പിന്നെ ഒരു പിങ്കിഷ് സോളിഡ് ആണെങ്കിൽ അതെന്തായിരിക്കും, ബീറ്റാ നാഫ്തോൾ ആയിരിക്കും. നമ്മുടെ കൂറ കുളിക്കുക നാഫ്തലിൽ ബീറ്റാ നാഫ്തോൾ ആയിരിക്കും തന്നിട്ടുണ്ടാവുക. സെക്കൻഡ് പ്രിലിമിനറി അനാലിസിസിൽ വരുന്നത് അതിൻ്റെ ഓർഡർ അല്ലെങ്കിൽ സ്മെല്ല് വെച്ചിട്ടാണ്. ഇപ്പോൾ നോക്കൊരു പ്ലസൻ്റ് ഫ്രൂട്ടി സ്മെല്ലാണെങ്കിൽ, പ്ലസൻ്റ് ഫ്രൂട്ടി സ്മെല്ലാണെങ്കിൽ അതെന്തായിരിക്കും, എസ്റ്റർ ആയിരിക്കും. ഈ ഒരു കെറോസിൻ്റെ പോലത്തെ മണ്ണാണെങ്കിൽ അതെന്തായിരിക്കും, ഹൈഡ്രോ കാർബൺസ് ആയിരിക്കും, അല്ലെങ്കിൽ അതിൽ വരുന്ന ആരാണ് നാഫ്തോൾ. ഹൈഡ്രോ കാർബൺസ് എന്ന് പറഞ്ഞാൽ അതിൽ വരുന്ന നമ്മുടെ പാറ്റ് കുളിക്കുകയായിരുന്നു, മോത്ത് ബോൾസിൻ്റെ സ്മെല്ലൊക്കെ ആയിരിക്കും വരിക കെറോസിന് വരുന്നത്. നെക്സ്റ്റ് ഒരു ബിറ്റർ ആൽമണ്ട് സ്മെൽ, ബിറ്റർ ആൽമണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബദാമിൻ്റെ മണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ബിറ്റർ ആൽമണ്ട് സ്മെല്ലാണെങ്കിൽ അത് ആർക്കാർക്കും, ആൽഡിഹൈഡ്സിനായിരിക്കും. ആൽഡിഹൈഡിൽ പൊതുവെ ബെൻസ് ആൽഡിഹൈഡിനായിരിക്കും ആ ഒരു മണം ഉണ്ടാവുക. നൈട്രോ കോമ്പൗണ്ട്സിന് എന്താണ് ആ ഒരു മണമാണ് വരിക, നൈട്രോ ബെൻസീനാണ് എക്സാമ്പിളായിട്ട് തന്നിട്ടുണ്ടാവുക. ഇനി ഒരു ഫിഷി സ്മെല്ലാണെങ്കിൽ അത് അമീനായിരിക്കും. അമീനെ നമുക്ക് നേരത്തെ തന്നെ ഡിറ്റക്ട് ചെയ്യാനുള്ള വേറെ മെത്തേഡ് എന്തായിരുന്നു, അതിൻ്റെ കളർ നോക്കലായിരുന്നു. കളർ എന്താണ്, ഒരു
ഡാർക്ക് ബ്രൗൺ കളർ അല്ലെങ്കിൽ ഡാർക്ക് റെഡ് കളറിൽ വരുന്ന ആളാണെങ്കിൽ തന്നെ നമുക്ക് ഉറപ്പിക്കാം എന്താണ്, അത് ആ മീനാണ്. പിന്നെ സ്മെല്ലും കൂടി നോക്കാൻ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, കൺഫേം ചെയ്യാം, ഒരു ഫിഷി സ്മെല്ലാണ് ഉണ്ടാവുക ആ മീനിന്. നമുക്ക് കൺഫ്യൂഷൻ വരും അത് അമീനാണോ ഫീനോളാണെന്നേ ഉള്ളൂ. ബാക്കി അങ്ങനെ കളേർഡ് സൊല്യൂഷൻ ആണെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം ഒന്നെങ്കിൽ അമീൻ അല്ലെങ്കിൽ ഫീനോൾ. ഇപ്പോൾ രണ്ടിനെയും ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും. ഇൻ കേസ് നമുക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ പറയും അതിൻ്റെ ടെസ്റ്റുകൾ. അപ്പോൾ ആ ടെസ്റ്റിൽ ഏതെങ്കിലും ഒന്ന് ചെയ്ത് നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം അത് അമീനാണോ അല്ലയോ എന്ന്. നെക്സ്റ്റ് പഞ്ചൻ്റ് ആൻഡ് ഇറിറ്റേറ്റിംഗ് സ്മെല്ല്, അത് ഹാലോജൻ കോമ്പൗണ്ട്സ് വരുന്ന സമയത്താണ് വരുന്നത്, അതായത് ബെൻസൽ ക്ലോറൈഡൊക്കെ വരുന്ന കേസിലാണ്. ക്ലോറിൻ അതേപോലെ ഫ്ലോറിൻ അയഡിനൊക്കെ വരുന്ന കേസിലാണ് എന്ത്, നമുക്കൊരു പഞ്ചൻ്റ് ആൻഡ് ഇറിറ്റേറ്റിംഗ് സ്മെല്ല് വരുന്നത്. അമോണിയയുടെ കേസിലും നമുക്ക് ഇതേപോലെ വരും, അതായത് നൈട്രജൻ വരുന്ന കേസിലും നമുക്ക് എന്താണ് ഒരു പഞ്ചൻ്റെ സ്മെല്ല് നമുക്ക് ഫീൽ ചെയ്യാം അമോണിയയുടെ കേസിലും. നെക്സ്റ്റ് ഒരു കാർബോളിക് സ്മെല്ലാണെങ്കിൽ അതെന്തായിരിക്കും, ഫീനോളായിരിക്കും ഉണ്ടാവുക. ഇനി പ്രത്യേകിച്ച് ഒരു മണമില്ലാച്ചെങ്കിൽ അതെന്തൊക്കെയാവാം, കാർബോഹൈഡ്രേറ്റ്സ് നമ്മുടെ ഷുഗേഴ്സ് ആവാം. അവരൊക്കെ എന്താ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മണം കിട്ടും, അല്ലാതെ അപ്പിയറൻസ് നോക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യില്ല, അല്ലെങ്കിൽ നമുക്ക് ഫ്രഷ് ആയിട്ട് ആ സാമ്പിൾ കിട്ടുന്ന സമയത്ത് അതിന് മണമൊന്നും ഉണ്ടാവില്ല. പിന്നെ എന്താവാം, കാർബോക്സിലിക് ആസിഡ്സ് ആവാം, കീറ്റോൺസ് ആവാം, അമൈഡ്സ് ആവാം, ഇവർക്കൊന്നും എന്താണ് അങ്ങനെ ക്യാരക്ടറിസ്റ്റിക് ആയിട്ടുള്ള ഒരു സ്മെല്ല് ഉണ്ടാവില്ല. ഈ അമൈഡ്സിൻ്റെ കാറ്റഗറിയിൽ വരുന്നതാണ് ഏത്, നമ്മുടെ ഡയമൈഡ് യൂറിയ. തേർഡായിട്ട് നമ്മൾ നോക്കുന്നത് അതിൻ്റെ സൊലുബിലിറ്റിയാണ്. അപ്പോൾ മേജറായിട്ട് നമുക്ക് ഈയൊരു ടെസ്റ്റ് ചെയ്താൽ തന്നെ നമുക്ക് ഈ വൈറ്റ് ക്രിസ്റ്റലൈൻ കോമ്പൗണ്ട്സിനെ ഫർദറായിട്ട് ക്ലാസിഫൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ നോക്കുക, വാട്ടറിൽ സൊലുബിളാകുന്ന ആൾക്കാരാണെങ്കിൽ അവരെന്തായിരിക്കും, ആൽക്കഹോൾസ് ആയിരിക്കാം, കാർബോഹൈഡ്രേറ്റ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ യൂറിയ ആയിരിക്കാം. അതിൽ ഈ കാർബോഹൈഡ്രേറ്റ്സും യൂറിയ എന്ത് ചെയ്യും, റെഡ്ലി സൊലുബിളാണ്. യൂറിയൊക്കെ ആണെങ്കിൽ യൂറിയ കംപ്ലീറ്റ്ലി സൊലുബിൾ ഇൻ വാട്ടർ ആൻഡ് വി ഗെറ്റ് എന്താണ് ഒരു ക്ലിയർ സൊല്യൂഷനാണ് കിട്ടുക യൂറിയൊക്കെ ആണെങ്കിൽ. ഇനി നമ്മൾ നോക്കുക ഡൈലൂട്ട് എണ്ണ ഓയിച്ച് നോക്കുക. ഡൈലൂട്ട് എണ്ണ ഓയിച്ചിൽ സൊലുബിൾ ആവുകയാണെങ്കിൽ എന്താ, ഈ സൊലുബിൾ എന്ന് പറഞ്ഞാൽ ഓർഗാനിക് കോമ്പൗണ്ട്സ് സൊലുബിൾ ആവുക എന്ന് പറഞ്ഞാൽ നമ്മൾ മിസ്സല്, ഇപ്പോൾ എണ്ണയും വെള്ളവും നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ഇൻസൊലുബിളായിട്ട് കിടക്കില്ലേ, അതേപോലെയാണ് ഓർഗാനിക് കോമ്പൗണ്ട്സിൽ സൊലുബിലിറ്റി നമ്മൾ നോക്കുക. അപ്പോൾ നമ്മൾ നമ്മുടെ സാമ്പിൾ ഒഴിക്കുന്ന സമയത്ത് ഒരു വെള്ളത്തിന് ഒരു കലക്കം വന്നെങ്കിൽ കൂടിയും നമ്മളെന്താണ് അത് സൊലുബിലിറ്റി അല്ല എന്ന് പറയാൻ പറ്റില്ല, അത് സൊലുബിളാണ്. എപ്പോഴാണ് സൊലുബിലിറ്റി അല്ല എന്ന് പറയുക, നമ്മൾ എണ്ണയും അതേപോലെ വെള്ളവും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്ന ആ ഒരു സ്റ്റേജ് വരും, അല്ലെങ്കിൽ ഡ്രോപ്പ് ഡ്രോപ്പായിട്ട് എന്ത് ചെയ്യുക, നമ്മൾ വയ്ക്കുന്ന ആ ടൈല നമ്മൾ എടുക്കുന്ന പ്രിപ്പറേഷൻ ടൈല സെപ്പറേറ്റ് ചെയ്ത് കിടക്കുന്ന സമയത്താണ് എന്ത് ചെയ്യുക, നമ്മളത് സൊലുബിൾ അല്ല എന്ന് പറയാം. ഇപ്പോൾ ഡൈലൂട്ട് എണ്ണ ആവശ്യത്തിൽ സൊലുബിൾ ആവുന്ന ആൾക്കാർ ആർക്കായിരിക്കും, ആസിഡ്സും അതേപോലെ ഫീനോളും ആയിരിക്കും. ഈ ഡൈലൂട്ട് എച്ച് സി എല്ലാണ് സൊലുബിൾ ആവുകയാണെങ്കിൽ നമുക്ക് ഉറപ്പിക്കാൻ എന്താണ്, അത് അമീൻസ് ആണ്. അമീൻസിൽ ആരൊക്കെ വരാം, പ്രൈമറി സെക്കൻഡറി ടേർഷ്യറി എല്ലാം വരാം. അപ്പോൾ നമുക്ക് അമീനും ഫീനോളും തമ്മിലുള്ള നമുക്ക് എന്ത് ചെയ്യുക, ഒരു കൺഫ്യൂഷൻ വരുന്ന ആൾക്കാരാണ് അമീനും ഫീനോളും. അപ്പോൾ ഇവർ തന്നാൽ എന്ത് ചെയ്യാം, നമുക്ക് ഫസ്റ്റ് നമ്മൾ കളർ നോക്കുന്ന സമയത്ത് തന്നെ നമുക്ക് എന്ത് ചെയ്യാം മനസ്സിലാവും. പിന്നെ ഫിഷി സ്മെല്ലും കാർബോളിക് സ്മെല്ലും ചിലപ്പോൾ നമുക്ക് മണത്ത് നോക്കിയാൽ ഡിസ്റ്റിങ്ക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യുക, ഈ ഒരു ടെസ്റ്റ് ചെയ്ത് നോക്കുക, ഡയലൂട്ട് എണ്ണ ഓയിച്ചും ഡയലൂട്ട് എച്ച് സി എല്ലും എടുത്തിട്ട് അതിലേക്ക് എന്ത് ചെയ്യുക, ഒഴിച്ചു നോക്കുക. അപ്പോൾ എണ്ണ ഓയിച്ചിൽ സൊലുബിൾ ആവുകയാണെങ്കിൽ അതെന്തായിരിക്കും, ഫീനോളായിരിക്കും. ഇനി ഡയലൂട്ട് എച്ച് സി എല്ലാണ് സൊലുബിൾ ആവുന്നതെങ്കിൽ അതെന്തായിരിക്കും, അമീൻസ് ആയിരിക്കും ഉണ്ടാവുക. ഇനി കോമ്പൗണ്ട്സ് ഇൻസൊലുബിൾ ഇൻ ദ എബോവ് 3 R, ഈ മൂന്നെണ്ണത്തിലും ഇൻസൊലുബിൾ ആയിട്ട് കിടക്കുന്ന ആൾക്കാർ ആർക്കെയാണ്, എസ്റ്റർ, അരോമാറ്റിക് അമൈഡ്സ്. അരോമാറ്റിക് അമൈഡ്സ് യൂറിയ അല്ല, അലിഫാറ്റിക് അമൈഡാണ് ഇത് യൂറിയ വരുന്നത്. അരോമാറ്റിക് അമൈഡ്സ് അതേപോലെ കീറ്റോൺസ്. കീറ്റോൺസ് പൊതുവേ നമുക്ക് ആൽഡിഹൈഡ്സ്, കീറ്റോൺസിൽ ആൽഡിഹൈഡ്സ് ആയിരിക്കും കൂടുതൽ തരാൻ ചാൻസ് ഉള്ളത്. അപ്പോൾ ഈ മൂന്നാൾക്കാരെന്താണ്, സൊലുബിലിറ്റി ഇല്ലാത്ത ആൾക്കാരാണ്. ഇപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നുള്ളൂ, ബാക്കി നെക്സ്റ്റ് വീഡിയോയിൽ.